സംസ്ഥാനത്തെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷം. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള മേഖലകളിലാണ് കടലാക്രമണം ഉണ്ടായത്. ശക്തമായ തിരമാലയിൽ വൻ നാശനഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ആരംഭിച്ച കടലാക്രമണം 2 മണിയോടെയാണ് ശക്തമായത്. ശക്തമായ തിരമാലകൾ ആഞ്ഞടിച്ച് പലയിടത്തും വെള്ളം കയറി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലകൾ അടക്കമുള്ളവയ്ക്ക് നാശനഷ്ടമുണ്ടായി. അപ്രതീക്ഷിതമായി ഉണ്ടായ കടലേറ്റത്തിന്റെ ഞെട്ടലിലാണ് തീരദേശവാസികൾ. ഏകദേശം ഒരു 2 മണിക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള പരിപാടി തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇത്രയും വർഷം 10 വർഷമായി ഇതുവരെ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ യാദൃശ്യമായിട്ടാണ് ഈ അടിമലത്തറ മൊത്തം വെള്ളപ്പൊക്കം ആയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അടിമലത്ത നിവാസിയാണ്. ഇതുവരെയായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. യാദൃശ്യമായിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം കയറി ഇറങ്ങിപ്പോകും. പക്ഷേ ഇപ്പം കടൽ കയറി എന്ന് പറയുന്നത് ഇത്രയും യാദൃശ്യമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴാണ്. പിന്നെ നമ്മുടെ സർക്കാരായിരുന്നാലും ആരായിരുന്നാലും ഇടത പലതോ, പക്ഷേ നമ്മുടെ തീരദേശത്തുള്ള ഒരു ഓടയുണ്ട്. ഈ വെള്ളം എന്ന് പറയുന്നത് ഒഴുകി പോകാനുള്ള ഒരു സൗകര്യം ഇപ്പോഴും ഇല്ല. ആ ഒരു സൗകര്യം കൂടെ നമ്മുടെ സർക്കാരുകൾ ഇവിടെ ചെയ്യേണ്ട ഒരു കടമയുണ്ട് അവർക്ക്, ആരായിരുന്നാലും. പക്ഷേ ഞാനിപ്പോൾ തീരദേശത്ത് മത്സ്യത്തൊഴിലാളിയാണ് ഞാനും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കണ്ടപ്പോൾ 10 വർഷത്തിന് ശേഷമാണ് ഈ ഒരു വെള്ളപ്പൊക്കം ഇങ്ങനെ യാദൃശ്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കാണുന്നത്. ഞാനൊരു ഗൾഫ് നിവാസിയാണ്, പക്ഷേ ഇങ്ങനെ വന്ന് കാണുന്നത് യാദൃശ്യമായിട്ട് ഇപ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ തീരദേശത്തെ സംരക്ഷിക്കേണ്ട കടമ നമ്മുടെ സർക്കാരിനുള്ളതാണ്, ആർക്കായിരുന്നാലും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു യാദൃശ്യമായിട്ടുള്ള ഈ ഒരു സംഭവം നടന്നതിന് ശേഷം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജോലിക്ക് പോലും ഇപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും കണ്ട ബോട്ട് വരെ ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആർക്കും മത്സ്യബന്ധനം നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളിയുടെ ജീവിതമാണ് ഇവിടെ അത്യാവശ്യം നമുക്ക് വേണ്ടത്. കാരണം ഇവിടെ എന്ന് പറയുന്നത് അല്പ സ്ഥലമേ ഉള്ളൂ. നമ്മുടെ തീരദേശം എന്ന് പറയുന്നത് തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ യാദൃശ്യമായിട്ട് ഒരാൾക്ക് പോലും പുറത്ത് വീടെടുത്ത് താമസിക്കാനുള്ള സാമ്പത്തികം നമ്മുടെ തീരദേശത്തുള്ള അടിമലത്തറ അങ്ങനെയൊന്നുമില്ല. പക്ഷേ പുറം കരയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഏക്കറുകണക്ക് സ്ഥലമുണ്ട്, അവർക്ക് വീട് താമസിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ തീരദേശം എന്ന് പറയുന്നത് കടൽ നീങ്ങിയാൽ അവർക്ക് ഒരു വീട് വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഈ വീട് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ ഈ കടലോരത്തുള്ള നമ്മുടെ ഈ ഇടവ ബന്ധപ്പെട്ടിട്ടാണ് ഈ കടലോരത്തുള്ള ആൾക്കാർക്ക് ഒരു വീട് പോലും കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഇടവ അച്ഛനും അവർക്ക് നന്ദി പറയേണ്ട ഒരു കടമ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ള സാഹചര്യം വന്ന സാഹചര്യത്തിൽ നമ്മുടെ സർക്കാരായിരുന്നാലും ഈ സർക്കാരെന്നല്ല ഏത് സർക്കാരെന്നാലും തീരദേശത്തുള്ള മക്കളെ സംരക്ഷിക്കേണ്ട കടമ അവർക്കുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 4 ജില്ലകളിലാണ് കടലാക്രമണം ഉണ്ടായത്. തിരുവനന്തപുരത്ത് പുല്ലുവിള മുതൽ പൊഴിയൂർ വരെയുള്ള തീരദേശ മേഖലകളിലാണ് കടൽ കയറിയത്. പൊഴിയൂരിലെ വീടുകളിൽ നിന്ന് ആളുകളെ പൊഴിയൂർ ഗവൺമെന്റ് UP സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. പുല്ലുവിള, അടിമലത്തുറ, പുതിയതുറ, പൂന്തുറ, അഞ്ചുതെങ്ങ് തുടങ്ങിയ മേഖലകളിൽ കടൽ കയറി. വർക്കലയിൽ നിന്ന് വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. തൃശൂരിലെ പെരിഞ്ഞനത്തും ആലപ്പുഴ, പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല മേഖലകളിലും കൊല്ലം മുണ്ടക്കയത്തും കടലാക്രമണം രൂക്ഷമായി. പലയിടത്തും റോഡ് പൂർണ്ണമായും കടലെടുത്തു. ഗതാഗത തടസ്സങ്ങളും ഉണ്ടായി. തീരദേശ മേഖലയിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുള്ളത്. M5 ന്യൂസ്, തിരുവനന്തപുരം.